കൺസ്യൂമർഫെഡ് പ്രസിഡന്റ് ജോയ് തോമസിന്റെ ധൂർത്തിന് കൂടുതൽ തെളിവുകൾ റിപ്പോർട്ടറിന്. ആഭ്യന്തരാന്വേഷണ വിഭാഗം കൊച്ചി ഹെഡ് ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ജോയ് തോമസിന്റെ യാത്രകളെക്കുറിച്ചും സത്കാരങ്ങളെക്കുറിച്ചുമുള്ള രേഖകൾ ലഭിച്ചത്. കൺസ്യൂമർഫെഡിൽ ശമ്പളം നൽകാൻ പോലും പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലായിരുന്നു പ്രസിഡന്റിന്റെ ധൂർത്ത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. 2012-2013 വർഷ കാലയളവിൽ കൺസ്യൂമർഫെഡ് പ്രസിഡന്റ് ജോയ് തോമസ് നടത്തിയത് 22 ദില്ലി യാത്രകളാണെന്ന കണ്ടെത്തലാണ് ആഭ്യന്തരാന്വേഷണ വിഭാഗം നടത്തിയിരിക്കുന്നത്. 2013 ജൂൺ 24 മുതൽ 3 ദിവസത്തേക്ക് ദില്ലിയിലെ എമറാൾഡ് ഹോട്ടലിൽ തങ്ങാൻ പ്രസിഡന്റിന്റെ ചിലവ് 136,675 രൂപ. കൊച്ചിയിൽ നിന്നും ദില്ലിയിലേക്ക് 2013 ജൂൺ 24 വിമാന ടിക്കറ്റുകളിൽ വൈരുദ്ധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 9,912 രൂപയുള്ളപ്പോൾ കൂടുതലായി എടുത്ത 2 ടിക്കറ്റുകളുടെ നിരക്ക് 76,000-37,000. ദില്ലിയിലെ ഒരു ഹോട്ടലിൽ വോഡ്ക കഴിച്ചതിന്റെ പണം കൊടുത്തതും കൺസ്യൂമർഫെഡിൽ നിന്ന്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്നും കൺസ്യൂമർഫെഡ് പ്രസിഡന്റിന് 2 ഇഡലി കഴിക്കാൻ വന്ന ചിലവ് 170 രൂപയാണ്. ഒരു ചായക്ക് 60 രൂപ. 2012-2013 സാമ്പത്തിക വർഷം ഭക്ഷണത്തിന് മാത്രം 9,00,000 രൂപ ചെലവാക്കിയെന്ന കണ്ടെത്തലും ആഭ്യന്തരാന്വേഷണ വിഭാഗം നടത്തിയിട്ടുണ്ട്. ഒരു വർഷത്തിനിടെ പ്രസിഡന്റിന്റെ പേരിൽ വാങ്ങിയത് 27,000 രൂപ വിലയുള്ള 3 മൊബൈൽ ഫോണുകളാണ്. കൺസ്യൂമർഫെഡിലെ അഴിമതി സംബന്ധിച്ച അന്വേഷണം ഹെഡ് ഓഫീസിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഘട്ടത്തിലാണ് MD ടോമിൻജി തച്ചങ്കരിക്ക് സ്ഥാനചലനം സംഭവിക്കുന്നത്. ജോയ് തോമസിന്റെ ധൂർത്തിനെ കുറിച്ചുള്ള ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരാന്വേഷണ വിഭാഗം സമർത്ഥിക്കുമ്പോൾ സംരക്ഷണത്തിന്റെ കവചമൊരുക്കാനാണ് സഹകരണ വകുപ്പിന്റെ ശ്രമം. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.